നമസ്കാരം. ഐ എസ് ആർ ഒ ചെയർമാൻ എസ് സോമനാഥ്, അദ്ദേഹം ഈ ചന്ദ്രയാൻ്റെ വിജയത്തിന് മുൻപ് തിരുപ്പതി ഭഗവാൻ്റെ മുന്നിൽ അദ്ദേഹം പോയി നിൽക്കുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങൾ വൈറലായിരുന്നു. ഒപ്പം തന്നെ വിവാദവും, ഒരു ശാസ്ത്രജ്ഞൻ ഇതുപോലെ ദൈവത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നു, ഈ വിശ്വാസമാണോ വേണ്ടത് അല്ലെങ്കിൽ ശാസ്ത്രബോധമാണോ വേണ്ടത് എന്ന തരത്തിലുള്ള ചില വിവാദങ്ങളും സോഷ്യൽ മീഡിയ ചില ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം, അതായത് എസ് സോമനാഥ് എന്ന വ്യക്തി, മലയാളിയാണ് എന്ന് അറിയാമല്ലോ. അദ്ദേഹം ഈ തിരുപ്പതിയിൽ മാത്രമല്ല പോയത്, നമ്മുടെ തിരുവനന്തപുരത്തെ വെങ്ങാനൂർ ചാവടി നട പൗർണിമക്കാവ് എന്നൊരു ക്ഷേത്രം കൂടിയുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ വലിയ വിപുലമായ രീതിയിൽ പ്രപഞ്ചയാഗമൊക്കെ നടക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം അവിടെ വരികയും, അദ്ദേഹം വലിയ ഭക്തനാണ്, പൗർണമിക്കാവിൽ അമ്മയുടെ വലിയ ഭക്തനാണ്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, 51 അക്ഷര ദേവതകളെ അവിടെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വരികയും അദ്ദേഹം സാധാരണ എല്ലാ വിശ്വാസികളെയും പോലെ തന്നെ അദ്ദേഹം അവിടുത്തെ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ഉണ്ടായി. ആ കാഴ്ച അന്ന് അത് കവർ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്കാണ് ലഭിച്ചത്. ആ ഒരു കാഴ്ചയിലേക്ക്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ തലപ്പത്തെത്തുന്ന 5-ാമത്തെ മലയാളിയാണ് എസ് സോമനാഥ്. ഇന്ന് പൗർണമിക്കാവിൽ ഈ പ്രപഞ്ചയാഗത്തിൽ ലളിതാ സഹസ്രനാമ പാരായണം നടക്കുമ്പോൾ അതിൽ പങ്കാളിയാകാൻ എത്തിയിരിക്കുന്നത് എസ് സോമനാഥും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ്. അദ്ദേഹം മറ്റു ഭക്തജനങ്ങൾക്കൊപ്പം തന്നെ ഇരുന്ന് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാലം മുമ്പാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഞാൻ അതിനു മുമ്പ് വായിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇതിന്റെ പഠിക്കുന്ന ഗ്രൂപ്പുകളിൽ ചേരാനും പഠിക്കാനും അത് എല്ലാവരും ചേർന്ന് വായിച്ച സമയത്ത് ചേരാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ വായനയിൽ നിങ്ങളോടൊപ്പം ചേരാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും, പ്രത്യേകിച്ച് പാമ്പന്തക്കാവിൽ ഞാൻ കുറച്ച് കാലമായി വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് അല്ലാത്തതുകൊണ്ട് എല്ലാ പത്ത് നാളിലും എത്താൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തനത്തിലും എല്ലാത്തരം വിജയവും ശക്തിയും നൽകുന്നു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതേ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ പാരായണത്തിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകൾ. മലയാളികൾക്കും ഭക്തജനങ്ങൾക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണിത്. ശാസ്ത്രവും ആത്മീയതയും ഒന്നു ചേരുന്ന ഒരു അപൂർവ കാഴ്ച. സെലിബ്രേഷൻ പാർട്ണർ നിംസ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഹൃദയം തൊട്ടറിഞ്ഞ പരിചരണം. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, തിരുവനന്തപുരം.